പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലാണുള്ളത്. ഒരു കാട്ടിലെ വീട് അല്ലെങ്കിൽ വീട്ടിലെ കാട് കാണാൻ വന്നാണ്. ഇതിന്റെ ഗേറ്റ് എവിടെയാണ്? ആ ഇതാണ് ഗേറ്റ് ചേട്ടാ. എൻ്റെ പൊന്നോ, ഇത് അറിയാൻ മേല ഒന്നും. അപ്പം ഇത് ചെയ്ത ഒരു വ്യത്യസ്തമായ ഒരു അധ്യാപകനുണ്ട് കേട്ടാ. ഇതാണ് ആ അടിപൊളി മനുഷ്യൻ. എന്റെ പേര് പ്രിൻസ് കുമ്പക്കാടൻ. ഞാൻ കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് കേട്ടോ. മഴ സമയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്ന് ഈ സ്ഥലത്ത് വന്ന് ഇരിക്കുമ്പോൾ നല്ല സുഖം കേട്ടോ. നല്ല രസമായിട്ട് അത് ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, പിള്ളേർക്ക് പഠിക്കാം, പിള്ളേർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം. അവർ മിക്കവാറും ഈ വെക്കേഷൻ സമയത്തൊക്കെ അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്ന ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ടാണ്. ഇത് നഗരസഭാ പരിധിയിലല്ലേ? അല്ല, ഇത് പഞ്ചായത്തിന്റെ നഗരസഭയുടെ അതിർത്തിയാണ്. അതിർത്തിയിലാണ്. പക്ഷേ ഇപ്പൊ സത്യം പറഞ്ഞില്ലേ, നാട്ടുംപുറത്ത് അദ്ദേഹം ജീവിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം പലയിടത്തൊക്കെ ശ്വാസം മുട്ടി തുടങ്ങിയെന്നുള്ളതാണ്. അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വീടുകൾക്ക് വളരെയധികം പ്രാധാന്യമാണ്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വീടുകളിൽ വന്ന് താമസിക്കാൻ അല്ലേ? അതെ അതെ. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളാണെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കും അല്ലേ? തീർച്ചയായും. ആൾക്കാർ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നടക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടണം എന്നുള്ളതാണ്. അത്ര മനസ്സുണ്ടാകണം. അപ്പൊ മനസ്സ് വെച്ചാൽ നമുക്ക് സപ്പോർട്ടും എല്ലാവരുടെയും വേണം. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി ചെയ്യണില്ലേ? ഉണ്ടുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇതോടൊപ്പം തന്നെ ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതാണ്. വിഷരഹിതമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രശ്നം, ഇലക്കറികളൊക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ള സാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നല്ല ചൂട് സമയമാവുമല്ലോ. നമ്മൾ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂട് സമയമാവും. അത് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെല്ലാം സ്പ്രിംഗ്ലേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മിസ്റ്റ് ആയിട്ട് എല്ലാ ചെടികൾക്കും ഈ വീട് കംപ്ലീറ്റ് നനയും. ഇതൊരു കൈനറ്റിക് ഹോണ്ടയാണ്. ഇത് വൈഫിൻ്റെ സ്കൂട്ടറാണ്. ഇതിൻ്റെ ഒരു പാർട്സ് നഷ്ടപ്പെട്ടു. അപ്പം നമ്മളത് കളയാൻ നോക്കിയില്ല. അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി വെച്ചു. ഇവനാണ് നമ്മുടെ കുമ്പക്കാട് ഡിങ്കു. നമ്മുടെ പാവം പിടിച്ചോ കേട്ടോ, ഒന്നും ചെയ്യത്തൊന്നുമില്ല. വലിയ കൊമ്പാലാണ്, വലിയ കൊമ്പ, അടിപൊളി കൊമ്പ. എന്താ അതിന്റെ പ്രത്യേകത? ഇവന് കനേഡിയൻ സിൽക്കി ഇനത്തിൽപ്പെട്ട ഒരു ആടാണ്. അല്ല, ഇത്രയും പൊക്കെ വെക്കത്തുള്ളൂ. അവന് പേരെന്നാ? ഡിങ്കു. ആരാ ഈ പേര്? ചുമ്മാ കുമ്പക്കാട് ഡിങ്കു എന്ന്. ചുമ്മാ ഡിങ്കു ആനക്കൊക്കെ ഇടത്തില്ലേ, നമുക്ക് ആഗ്രഹം. ആനക്ക് ഇടുന്ന പേരാണ് ആടിനിട്ട് കേട്ടാ. ആന ആടും തമ്മിലുള്ള വ്യത്യാസം. ഇവനാണ് കനേഡിയൻ പിക്മി ആണ്. കനേഡിയൻ പിക്മി. ഇവന്മാർ ഇത്ര വലിപ്പമേ ആവത്തുള്ളൂ. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വളർത്തണം അല്ലേ? അതെ, താഴെ ഒരു കുറച്ച് ഏരിയ ഉണ്ട് അവിടെ. ഇവന്മാർ കാരണം ഈ ചെറിയ ആടുകളെ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. ഇതൊരു കൊക്കഡാമയുടെ ഒരു വേറൊരു വർഷമാണ്. ഇതിങ്ങനെ വെച്ചേക്കണം. കൊക്കഡാം അല്ലേ? അത് നമ്മൾ പായല് പൊതിഞ്ഞ് വെക്കും. ഇതിന്റെ ഉള്ളിൽ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലാണ്. ഈ സിറ്റ് ഔട്ടിന്റെ ഒരു സൈഡ് നമ്മളൊരു പാറ പോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഈ ഇരിക്കുന്ന ബുദ്ധൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ശാന്തമായിട്ടുള്ള ഒരു മുഖമൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊരു വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു സെറ്റ്. ഈ അറ്റം മുതൽ അറ്റം വരെ തണുപ്പ് ഏറ്റ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ? ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഇവിടെ എങ്ങനെയാണ് ഒരു ദിവസം വന്ന് താമസിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്രയും പണിമാളിലൊക്കെ പോകത്തില്ല. കാരണം പറഞ്ഞാലേ, നമുക്ക് നമുക്ക് നമ്മൾ ഇവിടെ താമസിക്കുന്നവർക്ക് അത്രയ്ക്ക് വലിയ ഫീലിംഗ് ഉണ്ടാവില്ല. ഈ പുറത്തു വരുന്നവരാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല, മണമില്ല എന്നുള്ളതാണ് അല്ലെ? നമ്മൾ വെറുതെ അവരെ നമ്മൾക്ക് പലരൊക്കെ കുറ്റം പറയുന്നതൊക്കെ എന്തിനാണെന്ന്. പക്ഷെ ഇവിടെ വന്ന് അവരൊക്കെ ഈ കുറ്റം പറഞ്ഞവരെ താമസിപ്പിക്കണം. അന്നേരം വിറ്റ ദിവസം അവരും തുടങ്ങും. ഇങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു നമ്മള് എന്തായാലും നമ്മുടെ വീടിന്റെ ഉള്ളിൽ കുറച്ച് പ്ലാന്റ്സ് എല്ലാം വെക്കണം. കാരണം എന്ന് പറഞ്ഞാല് ഈ കാണുന്ന പെയിന്റും നമ്മുടെ മൈക്കയും പശയും ഒക്കെ ടൈൽ ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ പോയ്സൺ വോമിറ്റ് ചെയ്യുന്ന സംഗതിയാണ്. നമ്മുടെ ചെറുതായിട്ട് സ്ലോലി റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ അബ്സോർവ് ചെയ്യാൻ തക്കണമുള്ള ചെടികൾ വെച്ചു പിടിപ്പിക്കാനുള്ള അത് അങ്ങനത്തെ പ്ലാന്റുകൾ ഉണ്ട്. അതപ്പോ നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അതല്ല, എനിക്ക് ഇവിടെ ഏറ്റവും ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴും അര മണിക്കൂർ ഇവിടെ നിൽക്കുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലം അല്ലേ? അത് നമ്മൾ എന്നും അനുഭവിക്കുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സ്ട്രെസ്സുള്ള കാലഘട്ടത്തില് വളരെ അല്ലേ ഇത്രയും ചെയ്യാൻ കാണിച്ച മനസ്സിന് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കണം കേട്ടോ. താങ്ക് യു. ഈ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് ആണ്. ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴയിൽ അടിഞ്ഞു കിടക്കുന്ന തടികൾ പറക്കിക്കൊണ്ട് വന്നിട്ട് ചെയ്തേക്കുന്ന ഒരു ചെറിയ ഒരു നീർച്ചാല് പോലെ ഇവത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിലേക്കൂടെ വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. അത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി പാത്തിരിക്കുവാണ്. അവർ നല്ല സെറ്റായിട്ട് കളർ മീനുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സാധാരണ കയ്പ് പോലുള്ള മീനുകളുണ്ട്. അത് തീറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ പ്ലവങ്ങളാണ്, അമ്ലങ്ങളൊക്കെ ഇത്
കഴിച്ചാണ് വളരുന്നത്. അത് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് നടപ്പുണ്ട്. കാരണം നമ്മൾ ഈ ആറ്റിലൊക്കെ മീനുകള് പായലൊക്കെ തിന്നാണല്ലോ വളരുന്നത്. നമ്മുടെ ടയറാണ് ഈ കാറിന്റെ ടയറിന്റെ അകത്ത് നമ്മളൊരു ടെറാറിയം സെറ്റപ്പ് ചെയ്തതാണ്, ക്ലോസ്ഡ് ടെറാറിയമാണ്. ഇത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളമായി ഇതിന്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇതൊരു വീടും ധ്യാനിക്കുന്ന ഒരാൾ ആട് മുയിൽ ഇതൊക്കെ കൊണ്ട് ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെയും വേറെ കുറച്ച് പണികളുണ്ട് കേട്ടോ. ടയറ് ഇത് എന്റെ ടയറ, ഇത് നമ്മുടെ ഇതിന്റെ റിറ്റ്സിന്റെ ടയറാണ്. ഇത് രണ്ടും അല്ലേ? അത് രണ്ടും. ഇവിടെ ചെടികൾ വളർത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അമ്മയുണ്ട്, അമ്മയും അനിയനും ഒക്കെ മേളിലാണ് താമസിക്കുന്നത്. അപ്പം ഇത് വൈഫാണ്, ഇത് സോണിയ, സറാഫി, എഫ്രൈം. ഞങ്ങൾ ഇവർ എല്ലാവരുടെയും ഒരു സപ്പോർട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നിൽക്കുന്ന കേട്ടോ. കാരണം ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ നമ്മളെപ്പോൾ തൊഴിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞ് നടത്താൽ മതി. ഇത് നമ്മുടെ അനിയൻ്റെ മകളാണ്. അനിയൻ്റെ മകളല്ലേ? ഇവളൊക്കെ നമുക്ക് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് അമ്മയാണ്. അമ്മയെന്ന് പറഞ്ഞേ, അമ്മ അതുകൊണ്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ് അമ്മ വിദേശത്തു നിന്നും വന്നേ. പാമ്പൂനെ കാണാൻ പറ്റുമോ കണ്ണിലൂടെ? ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഈ കൊക്കടാമ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നമുക്ക് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയായിരുന്നു. അപ്പൊ അത് നമ്മള് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എന്റെ ഒരു ഇൻസ്റ്റലേഷൻ ആർട്ട് എക്സിബിഷൻ നടത്തി. അങ്ങനെ നമ്മള് ആദ്യത്തെ എക്സിബിഷൻ നടത്തിയ ആളെന്നുള്ള ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്. ഇനി അത് ബ്രേക്ക് ചെയ്തില്ല, ഫസ്റ്റാണ്. ഇതൊക്കെ എല്ലാരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യങ്ങളല്ല എന്നുള്ളതല്ലേ. ഇപ്പൊ വീണ്ടും മേൽഭാഗത്താണ് നിൽക്കുന്നത്. എന്റെ അഭിപ്രായത്തിലല്ല, ഇപ്പൊ എത്ര സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത് ഈ വീട്? 5 സെന്റ്. 5 സെന്റ് സ്ഥലത്ത് കൃത്യ ഒരു 2 ഏക്കറിന്റെ പണി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മെയിൻറ്റൻസ് ചെയ്യണമെങ്കിൽ അല്ലേ. കണ്ടത് ഇവിടെ നോക്കിയാ എല്ലാ സൈക്കിൾ റിം ആയത്, സൈക്കിൾ റിം ആണ്. എല്ലാ ഗ്ലാസ് വെച്ചിരിക്കും ലൈറ്റിംഗിന് വേണ്ടിട്ട്. സൈക്കിളൊക്കെ ആ സൈക്കിള് നമ്മുടെ ഒരു ടീച്ചറിന്റെ സംഭാവന. ഇത് നമ്മുടെ അടുക്കളയില് ഉപയോഗിക്കുന്ന സ്പൂണാണ്. ഉപയോഗിക്കുന്നല്ല, വലിച്ചെറിയുന്ന സമയമാകുമ്പോഴാണ് ഇത്. ഇതിന് ഞാൻ പാവാടയൊക്കെ ഇട്ടിപ്പിച്ചിട്ടുണ്ട്, ചാക്ക ഉണ്ട്, അങ്ങനത്തെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് പക്ഷെ ആ സാധനത്തിനെ നമ്മളൊന്ന് ചെറിയ മാറ്റം വരുന്നത് നമ്മൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മള് ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതെന്ന് നമ്മൾ പറയാം. ഇല്ല ഇല്ല ഇല്ല, നമുക്ക് നമ്മള് ചെടികളുമായിട്ട് സംബന്ധിക്കുന്ന എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും നമ്മള് സെറ്റാക്കി എടുക്കും. തടികൾ കുപ്പികളൊക്കെ ഇങ്ങനെ മുറിച്ച്, ഇത് ഒരു വഴി കിടക്കുന്ന ചിരട്ടയാണ്. പണി തീർന്ന സാധനമാണ്. അപ്പൊ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് ഈ സാധനം. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പ്രകൃതി ഉണ്ടാക്കി തന്ന സാധനം. ഇതൊക്കെ ക്ലോസ്ഡ് ടെറാറിയത്തിൽ വരുന്നതാണ്. നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് മിസ്റ്റ് എന്ന് നിൽക്കുന്നു, അന്ന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോ ഏകദേശം 1 വർഷത്തോളമായി ഇതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിനും വെള്ളം ഒഴിച്ചിട്ടില്ല 1 വർഷത്തോളം. ഇതിപ്പോ ഞാനൊരു ക്ലോസ്ഡ് ടെറാറിയം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷത്തിന് മേളിലായി. നന്നായിട്ട് നിൽപ്പുണ്ട്. ഇത് പ്രൂൺ ചെയ്യേണ്ട സമയം, കാരണം ഇത് വളർന്ന് കയറി കഴിഞ്ഞാല് പ്രൂൺ ചെയ്ത് കൊടുക്കണം. വീടുകളൊക്കെ അലങ്കരിക്കാൻ പറ്റിയ നമ്മള് സെറ്റ് ഔട്ടിലൊക്കെ നല്ല സെറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അതേപോലെ വ്യാപകമായിട്ട് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നു. പച്ചക്കറി കൃഷിയായിട്ട് ചെറുപ്പം മുതലേ ഉണ്ട്, പക്ഷെ എറിയാൻ അറിയാവുന്നതിന്റെ വടി കൊടുക്കല്ല. അപ്പൊ അതുകൊണ്ട് ഈ വീട് നിൽക്കുന്ന സ്ഥലമേ നമുക്കുള്ളൂ. അതിന്റെ ഇത് 5 സെന്റ് സ്ഥലം. അപ്പൊ അതിന്റെ ഉള്ളില് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുക. കേരളത്തിലെ വളരെ കുറച്ച് എണ്ണപ്പെട്ടൊരു മാത്രമേ ഇത് ചെയ്യുന്നുള്ളതല്ലേ. ഒന്ന് എണ്ണപ്പെട്ട ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും വീട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യം ഇവിടെ എല്ലാരും ചേച്ചിയും പിള്ളേരും എല്ലാരും എല്ലാരും സെറ്റാ, എല്ലാരും കട്ടൊക്കെ വെച്ചുകൊണ്ടാണ് ചെയ്യാൻ പറ്റണല്ലേ. മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് അറേഞ്ച്ഡ് അല്ലല്ലോ. സുഹിത്ത് കണ്ടല്ലോ, അറേഞ്ച്ഡ് അല്ല. ഒരു ചെടി പോലും ഇവിടെ അറേഞ്ച്ഡ് അല്ല. അത് അതിന്റെ സ്വാഭാവികതയിൽ അത് വളർന്നു കയറി. ഇത് കണ്ടതേ, ഇതിനൊക്കെ ഓട് വഴിയൊക്കെ വേര് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാട്ട് നിൽക്കുന്ന ഒരു അല്ലേ ക്ലൈമറ്റ് സെയിം ആണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഈ ആംബിയൻസ് വന്ന് ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. പ്രത്യേകിച്ച് മേളിലാണ് അല്ലേ, വീടിന്റെ മേൽഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്. നല്ല ഫുൾ തണുപ്പ് കേട്ടാ.
ഇതിനിടക്ക് ചേച്ചി ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് യൂട്യൂബിലെ ഒരു പ്ലേ ബട്ടണെ കിട്ടിയിട്ടുണ്ട്. കാരണം വേറെ അല്ല ഇവിടുത്തെ അല്ലേ നമ്മുടെ വീടിന്റെ കാഴ്ചകൾ മാത്രം അല്ലേ വെച്ചിട്ടാണ് കൂടുതൽ ഈ ചാനൽ നന്നായിട്ട് വളർന്നിട്ടുള്ളത്. അപ്പൊ വളരെ വ്യത്യസ്തമായ ഒരു വീടല്ലേ. ഇപ്പം നിങ്ങളുള്ള വീട്ടിലൊക്കെ താമസിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു മെനക്കെടുകൾ പോരാന്നുള്ളതാണ് അല്ലേ. നല്ലവണ്ണം നമ്മൾ സ്ട്രെയിൻ എടുക്കണമെങ്കിൽ അടിപൊളിയായിട്ട് ഒരു വീട്ടിലും എ സി വാങ്ങേണ്ടി വരില്ല ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരിയാണ്. പുതിയ വീട്ടിൽ പുതിയ വിഷയം ഇട്ടാണെന്നു വരെ ബൈ പറഞ്ഞ എല്ലാവരും കൂടെ. ബൈ.